നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ടാക്കിയ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇന്റർവ്യൂ വലിയ രീതിയിലുള്ള വിവാദമാണ് സൃഷ്ടിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ചോദ്യമായി ഇത് ഉയർന്നു വന്നു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ AdGP MR അജിത്കുമാറിനെതിരെ നേരത്തെ നടപടിയെടുക്കണമായിരുന്നു എന്നതടക്കമുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ AdGP അജിത്കുമാറിനെതിരെ നടപടിയുണ്ടാകാത്തത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നും ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മുഖ്യമന്ത്രി എല്ലാ ആരോപണങ്ങൾക്കും ഒരു മറുപടി നൽകിയിരിക്കുന്നു ാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അദ്ദേഹം അവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. AdGP RSS ചർച്ച സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെടുക്കും. ആരോപണങ്ങളുടെ പേരിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ സ്ഥാനത്തു നിന്ന് നീക്കുന്നത് തെറ്റായ സന്ദേശമാകും നൽകുക എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂവിനായി PR ഏജൻസിയുടെ സഹായം താൻ തേടിയിട്ടില്ല എന്ന ആ ഒരു വിശദീകരണം CPM സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. ഇന്റർവ്യൂവിലെ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശം രാഷ്ട്രീയ എതിരാളികളെ ആയുധമാക്കുന്നുവെന്ന് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ദിനപത്രത്തിന് ഇന്റർവ്യൂ നൽകാൻ PR ഏജൻസിയെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്റർവ്യൂ നൽകിയത് ആലപ്പുഴയിലെ CPM നേതാവ് TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു. ആ സമയം മുറിയിലേക്ക് കടന്നു വന്നയാൾ PR ഏജൻസിയുടെ ആളാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഏജൻസിയെ വന്നയാളിനെ അറിയില്ല. ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോടും വിശദീകരിച്ചത്. എന്തായാലും ഇന്ന് നിർണായക ദിവസമാണ്. കുറെ ദിവസങ്ങളായി പുകയുന്ന വിവാദത്തിന് ഒരു അന്ത്യം ഇന്ന് കുറിക്കുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. AdGP MR അജിത്കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ നൽകും. AdGPക്കെതിരായ പരാതികളിൽ DGPയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ റിപ്പോർട്ട് അന്തിമമാക്കാൻ സമയമെടുത്തതാണ് വൈകാൻ കാരണമെന്നായിരുന്നു ഒടുവിൽ കിട്ടിയ വിവരം. RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് AdGP നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് DGP അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. AdGP MR അജിത്കുമാർ രണ്ട് ഉന്നത RSS നേതാക്കളെ കണ്ടതിലെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് DGPയുടെ നിലപാട്. എന്നാൽ മാമി തിരോധാനമടക്കം അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് ഉപസമിതി യോഗത്തിലും അജിത്തിനെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാടായിരുന്നു ഘടകകക്ഷിയായ CPI സ്വീകരിച്ചത്. വിവാദ നായകൻ AdGP MR അജിത്കുമാറിനെതിരെ നടപടി വൈകുന്നത് പ്രതിച്ഛായയെ ബാധിക്കില്ലേ എന്നും നേരത്തെ തന്നെ നടപടിയെടുക്കണമെന്നുമായിരുന്നു ഇന്നലെ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശം. AdGPക്ക് വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തലെന്നും എന്നാൽ നടപടിയെടുക്കുന്നത് DGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകാമെന്നാണ് പ്രഖ്യാപിത നിലപാടെന്നും നേതൃത്വം അറിയിച്ചു. സമ്മർദ്ദത്തിന് വഴങ്ങി മാറ്റിയെന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും നേതൃത്വം നിലപാടെടുത്തു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടട്ടെ, അതുവരെ കാത്തിരിക്കാമെന്നാണ് MB ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചത്. ഇതിനൊക്കെ ഒടുവിലാണ് ഇന്ന് DGPയുടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.